إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم قل هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي ان اريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب സമാദരണീയരായ സഹോദരി സഹോദരന്മാരെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസികളെ പരമകാരുണ്യകനും കരുണാഭാരതിയുമായ പടച്ച റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ രവയും മഹബത്തും നേടിയെടുക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടണമേ എന്ന് എന്നെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും ആമുഖമായി ഉണർത്തുകയാണ് തഖ്വ കൊണ്ട് വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു നിരോധിച്ച സർവസന്തതികളിൽ നിന്നും സർവാത്മനാ മാറി നിൽക്കുവാനും അല്ലാഹു കൽപ്പിച്ച വിധികൾ ജീവിതത്തിലുടനീളം പരിപൂർണമായി പാലിക്കുവാനും കഴിയുന്ന മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം മരിക്കുന്നതുവരെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ഐഹിക ജീവിതത്തിൽ ഹസനത്ത് നന്മ സുരക്ഷ ക്ഷേമം വരാനിരിക്കുന്ന പരലോക ജീവിതത്തിൽ മോക്ഷവും സ്വർഗവും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ വിശ്വാസ കാര്യങ്ങളിലേക്ക് നമ്മുടെ ഈമാനിലേക്ക് ഒരു തരത്തിലും ഒഴിവ് അന്യായം അക്രമം കടന്നു വരാൻ പാടില്ല. വിശ്വാസത്തിലുണ്ടായിത്തീരുന്ന ഏറ്റവും വലിയ അക്രമം എന്ന് പറയുന്നത് ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകന് നൽകിയിട്ടുള്ള ഉപദേശങ്ങളിൽ ഏറ്റവും പ്രഥമമായത് വിശ്വാസത്തിന് സംഭവിക്കാൻ സാധ്യതയുള്ള അക്രമത്തിൽ നിന്ന് അകന്നു നിൽക്കുവാനുള്ള ഉദ്ബോധനമാണ്. മകനെ വളരെ സ്നേഹത്തോടുകൂടി ഒരു പിതാവ് ഗുണകാംക്ഷയോടെ അങ്ങേയറ്റത്തെ വാത്സല്യത്തോടെ അനുകമ്പയോടെ
ഈ ലോകത്ത് നിർവഹിക്കേണ്ട ഏറ്റവും ഉദാത്തമായ ഉദ്ബോധനം. തന്റെ കൂടെ തന്റെ മകനും കുടുംബവും ഒക്കെ സ്വർഗത്തിലുണ്ടാകണം. സ്വർഗത്തിലേക്കുള്ള പ്രവേശനം തടസ്സപ്പെടുത്തുന്ന ഗൗരവതരമായ സംഗതി അറിയിച്ചു കൊടുക്കുകയാണ്. ഇത് നിന്റെ ഭാഗത്ത് നിന്ന് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. യാ ബുനയ്യ, അതിന്റെ ആ പ്രയോഗം അങ്ങനെയാ, എന്റെ കുഞ്ഞുമകനെ. ലാ തുശ്രിക് ബില്ലാ, നീ പടച്ചതപ്പിൽ ഒരു തരത്തിലും പങ്കു ചേർക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കുന്നതിന്റെ ഭിന്ന രൂപങ്ങൾ, പലവിധ മാർഗങ്ങൾ, ശിർക്കിലേക്ക് എത്തുന്ന വഴികളൊക്കെ നമുക്കറിയാവുന്നതാണ്. അതിനുവേണ്ടിയാണ് ഉദ്ബോധനങ്ങൾ ആഴ്ചയിലൊരിക്കൽ ജുമായിലൂടെ നമ്മൾ കേൾക്കുന്നതും പ്രതിദിനം വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ അർത്ഥസഹിതം വായിച്ച് മനസ്സിലാക്കുന്നതും ശിർക്കിലേക്ക് എത്താതെ തൗഹീദി വിശുദ്ധിയോടെ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഗതികൾക്ക് വേണ്ടിയാണ്. ലാ തുശ്രിക് ബില്ല, അത്തരത്തിലൊരു ശിർക്കും നിന്റെ ഭാഗത്തു നിന്നുണ്ടാകരുത്. ഇന്ന ശിർക്ക പറയാണ്, പടച്ചറപ്പിൽ പങ്കു ചേർക്കുന്നത്, വിശ്വാസം ശിർക്ക് കൊണ്ട് മലിനമാക്കുന്നത്. ലഹുൽ മുൻ അദീം, അത് മഹാപാതകമാണ്, വലിയ ഒരു അക്രമമാകുന്നു എന്നാണ്. വിശ്വാസത്തിൽ ഒരു തരത്തിലും ഈ ഒലിവ് ശിർക്കാകുന്ന അക്രമം വരാൻ പാടില്ല. കാരണം അത് വന്നു കഴിഞ്ഞാൽ സ്വർഗം നഷ്ടപ്പെടും, പരലോക ജീവിതം ദുസ്സഹമായി തീരും. അവർ ജീവിതം അഥവാ ഈ ലോകത്ത് മരണത്തിന് ശേഷം ബർസഹിയായ ജീവിതം, അവിടെയും പ്രയാസം. അല്ലാഹു ശിർക്കിൽ നിന്ന്, ശിർക്കുമായി ബന്ധപ്പെട്ട സർവ ന്യായീകരണങ്ങളിൽ നിന്ന്, സംഗതികളിൽ നിന്ന് നമ്മെയും കുടുംബത്തെയും സഹപ്രവർത്തകരെയും സത്യവിശ്വാസികളെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മേഖലയാണ് നമ്മുടെ കർമ്മകാര്യങ്ങൾ, അനുഷ്ഠാന മുറകൾ. എന്തെങ്കിലുമൊക്കെ നിർവഹിച്ചുകൊണ്ട് മരിച്ചു പോകുക, സ്വർഗം നേടിയെടുക്കുക, മോക്ഷലബ്ധി ഉണ്ടാക്കിയെടുക്കുക എന്ന രൂപത്തിലുള്ള ഒരു നീക്കുപോക്കല്ല ഒരു മുസ്ലിം ഇസ്ലാമിക ജീവിതത്തിന്റെ ഭാഗമായി നിലനിർത്തേണ്ടത്. മതപരമായിക്കൊണ്ട് നിർവഹിക്കുന്ന സർവകർമ്മങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിലായിരിക്കണം. അത് ഏത് കാലഘട്ടത്തിൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്ന് അല്ലാഹുവിന്റെ റസൂൽ ഈ ദീനിനെ പൂർത്തിയാക്കി, ആ പൂർത്തിയാക്കി ഇനി ഏതൊക്കെ കർമ്മങ്ങളും കാര്യങ്ങളും ഏതൊക്കെ മാസങ്ങളിൽ ദിവസങ്ങളിൽ നിർവഹിക്കണം എന്നതിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദ്ബോധനവും പ്രവാചകന്റെ വിടവാങ്കൽ ഭാഷണത്തിൽ അല്ലാഹുവിന്റെ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടു. അൽയൗമ അക്മൽതു ലക്കും ദീനകും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. വിശുദ്ധ ഖുർആൻ അഞ്ചാം അധ്യായം സൂറത്തുൽ മാഇദ മൂന്നാം സൂക്തം. അൽയൗമ അക്മൽതു ലക്കും ദീനകും, ഇന്ന് നിങ്ങളുടെ മതം നിങ്ങൾക്ക് പൂർത്തിയാക്കിയിരിക്കുന്നു. എന്റെ അനുഗ്രഹം നിങ്ങൾക്കിതാ പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. അള്ളാഹുവിന്റെ ദീൻ ഇസ്ലാം നിങ്ങൾക്ക് നൽകിക്കൊണ്ട്, ഇസ്ലാമ ദീന, മതമായിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിട്ടുള്ളത് ഇസ്ലാമാണ്. അപ്പൊ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുക, ഇസ്ലാമിക അനുഷ്ഠാന മുറകളും വിശ്വാസ കാര്യങ്ങളും മരിക്കുന്നതുവരെ കൊണ്ടു നടക്കുക എന്നതാണ് ഒരു മുസ്ലിമിന്റെ, പരലോക മോക്ഷം ആഗ്രഹിക്കുന്ന ഒരു മുത്തഖിയായ മുഅ്മിനിന്റെ ബാധ്യത. ഏതെങ്കിലും കർമ്മങ്ങൾ കാര്യങ്ങൾ ആലോചനകളില്ലാതെ, അവധാനതകളില്ലാതെ, അതിന്റെ പ്രമാണങ്ങൾ മനസ്സിലാക്കാതെ കുറെ കാലം നിർവഹിച്ചത് കൊണ്ട് അള്ളാഹ് അത് കബൂൾ ചെയ്യുകയില്ല, സ്വീകരിക്കുകയില്ല. ആചാരങ്ങൾ ഏതാണ്, അനാചാരങ്ങൾ ഏതാണ്, ഏതൊക്കെ കർമ്മങ്ങളാണ് ഞാൻ ജനന മരണത്തിനിടക്ക് നിർവഹിക്കേണ്ടത്, എന്റെ മക്കളെ പഠിപ്പിക്കേണ്ടത്, ഇതിനെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടാകണം. കച്ചവട മേഖലയിലേക്ക് കടക്കുന്ന ആളുകൾ അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കാതെ അതിലേക്ക് പ്രവേശിക്കൂല. അക്കാഡമിക് രംഗത്തേക്ക് പ്രവേശിക്കുന്ന ആളുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠന എഡ്യൂക്കേഷൻ കാര്യങ്ങൾ അത് അവരറിയും, പഠിക്കും, മനസ്സിലാക്കും. ഒരു വീടെടുക്കാൻ നമ്മൾ ശ്രമം നടത്തുമ്പോൾ അതിന്റെ എല്ലാ ഭാഗങ്ങളെ കുറിച്ച് നമ്മൾ അറിയും, അന്വേഷിക്കും. ഭൗതിക ജീവിതത്തിന്റെ നമ്മുടെ സ്വപ്നങ്ങൾ, കാര്യങ്ങൾ, അന്വേഷണങ്ങൾ, ജോലി, ഇതുമായി ബന്ധപ്പെട്ടതിലൊക്കെ നമുക്ക് ശ്രദ്ധയുണ്ടാകും. പക്ഷെ അതൊക്കെ മരണത്തോടുകൂടി അവസാനിക്കേണ്ട സംഗതിയാണ്. മതബോധം എന്ന് പറയുന്നത്, മതമനുസരിച്ചുള്ള ജീവിതം എന്ന് പറയുന്നത്, നമ്മൾ ജുമഅയിൽ പങ്കെടുക്കുന്നതും അഞ്ച് വക്ത് നമസ്കരിക്കുന്നതും റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കുന്നതും സാഹചര്യവും സമ്പത്തും അനുകൂലമായി ലഭിക്കുമ്പോൾ ഹജ്ജും ഉംറയും നിർവഹിക്കുന്നതുമെല്ലാം പരലോകത്തിന് വേണ്ടിയാണ്.
പരലോകം എന്ന് പറയുന്നത് അനശ്വരമാണ്, അനന്തമാണ്, അലംഘനീയമാണ്, അവസാനിക്കാത്ത ലോകമാണ്. പരലോകത്ത് രക്ഷ ലഭിക്കുന്ന കർമ്മങ്ങളായിരിക്കണം നമ്മുടെ കൂടെ ഉണ്ടാകേണ്ടത്. ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത ആളുകളെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. വെള്ളിയാഴ്ച ദിനത്തിൽ നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫില് 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫിലെ 103-104 ആയത്തുകളാണ് എന്നെയും നിങ്ങളെയും ആമുഖമായി ഓതിക്കൽപ്പിച്ചത്. അതിൽ അള്ളാഹു പറയുകയാണ്, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അമാല. പ്രവാചകരെ, താങ്കൾ പറയണം, ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്ന് പറയുന്നവരോടൊക്കെ പങ്കുവെക്കണം, ധാരാളം കർമ്മങ്ങൾ പല വിധത്തിലായി നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഇങ്ങനെയാണ് പലർക്കും തോന്നണത്. പല കർമ്മങ്ങൾ നമുക്ക് ചുറ്റിട്ടുണ്ട്. കഴിഞ്ഞ റജബിൽ ഏതൊക്കെ രൂപത്തിലുള്ള കർമ്മങ്ങളാ ചെയ്തത്, ഇനി ശഅബാനത്തും ശഅബാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ളതെന്താണ്, ഇല്ലാത്തതെന്താണ്, ഒരുപാട് ദുരാചാരങ്ങൾ, അനാചാരങ്ങൾ, ആത്മീയ ചൂഷണങ്ങൾ, അതിന് നടക്കാൻ നമ്മൾ ജീവിക്കണത്. ഒരു മനുഷ്യൻ ജനിച്ച് പക്വതയെത്തി ഹിദായത്ത് കിട്ടി മരിക്കുന്നതിന്റെ മുന്നോടിയായി ശിർക്കിന്റെയും ബിദഅത്തിന്റെയും ഹറാമിന്റെയും അംശങ്ങൾ, ചേരുവകൾ തന്റെ വിശ്വാസത്തിലോ കർമ്മത്തിലോ ധർമ്മത്തിലോ ചേരാതെ, ഓറലേൽക്കാതെ ജീവിച്ച് മരിക്കണമെങ്കിൽ അതിന് വലിയ സൗഭാഗ്യം വേണം, തൗഫീഖ് വേണം, സന്മാർഗ സരണിയെ സംബന്ധിച്ചുള്ള ഉത്ബോധനം വേണം, ഉത്ബുദ്ധത വേണം, ദീന് എന്തൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് നിർവഹിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള സാമാന്യമായ ധാരണ നേടിയെടുക്കണം. ദീൻ എന്ന് പറയുന്നത് അതിന് പ്രത്യേക വിഭാഗത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക രൂപത്തിലുള്ള ഒരു ഗ്യാങ്ങിന്, ഒരു ടീമിന്, ഒരു വിഭാഗം ദീന് പഠിക്കുന്ന ആളുകൾക്ക് ഏൽപ്പിച്ചു കൊടുത്ത് അങ്ങനെ അവരോട് മാത്രം ചോദിച്ച് അന്വേഷിച്ച് താൻ കൊണ്ടു നടക്കുന്ന പാരമ്പര്യം, ഭൂരിപക്ഷം അങ്ങനെ താൻ ആചരിക്കുന്ന മതത്തിന് തന്റെ മനസ്സാക്ഷിക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചില മാനദണ്ഡങ്ങൾ ഉണ്ടാകും, അതനുസരിച്ച് കുറെ കർമ്മങ്ങൾ കാര്യങ്ങൾ ചെയ്തു പോയാൽ പരലോകം കിട്ടോ ഇല്ലേ എന്നൊരു ആത്മവിചാരണത്തെ നടത്തണം. കാരണം അള്ളാഹു അതുകൊണ്ടാ ഖുർആൻ ഇങ്ങനെ പറഞ്ഞത്, ധാരാളം കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നഷ്ടം സംഭവിച്ച ആളുകളെ പ്രവാചകനെ താങ്കൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരട്ടെയോ, ഐഹിക ജീവിതത്തിൽ അവരിങ്ങനെ അധ്വാനം നടത്തുക, ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, ദിക്രാണെന്ന് പറഞ്ഞ്, നോമ്പാണെന്ന് പറഞ്ഞ്, അല്ലേ, പല രൂപത്തിൽ അവരുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്, ജനിച്ചു കഴിഞ്ഞാൽ നടക്കുന്നുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ നടക്കുന്നുണ്ട്. ഏതൊക്കെയാണ് എന്ന് പ്രത്യേകം പരാമർശിച്ച് സംസാരിക്കേണ്ടതില്ല. മണിക്കൂറുകളോളം സംസാരിക്കാൻ സാധിക്കുന്ന അനാചാരങ്ങൾക്ക് നടുക്കാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലദീന വല്ല സഹയും ഫിൽ ഹയാത്തി ദുനിയ, ഐഹിക ജീവിതത്തിൽ അവർ നിർവഹിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ പിഴവിലായി. വഹും യഹ്സബൂന, അവർ വിചാരിക്കുകയാണ്, അന്നഹും യഹ്സിനൂന സുൻഅ, ഞങ്ങൾ നല്ല നല്ല കാര്യങ്ങളാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അവരങ്ങനെ ധരിച്ചു വശമായിരിക്കുന്നു. നല്ല നല്ല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വിചാരിക്കുക, എന്നാൽ നല്ല കാര്യങ്ങളല്ല അവർ ചെയ്യുന്നതിൽ എന്ന് അള്ളാഹ് അറിയിക്കുകയാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നതിൽ നല്ലതല്ലാത്ത കാര്യമുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യമുണ്ടോ? ആലോചിക്കണ്ടേ. നമ്മൾ ഒരു രാവിലെ എഴുന്നേറ്റ് ഉറങ്ങുന്നത് വരെ, പ്രഭാതം മുതൽ പ്രദോഷം വരെ, എഴുന്നേറ്റ് ഉറങ്ങുന്നതിനിടക്ക് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന, ചൊല്ലിക്കൊണ്ടിരിക്കുന്ന, പറഞ്ഞുകൊണ്ടിരിക്കുന്ന, പങ്കുവച്ചുകൊണ്ടിരിക്കുന്ന പലതും പടച്ചുറപ്പിന്റെ സമീപത്തിൽ നിന്ന് പ്രതിഫലം പൂർണ്ണമായി ലഭിക്കാൻ സാധ്യതയുള്ള കർമ്മങ്ങളാണോ? അതല്ല, എന്റെ എനർജി വേസ്റ്റ് ആകുന്നു, സമ്പത്ത് വേസ്റ്റ് ആകുന്നു, സമയം വേസ്റ്റ് ആകുന്നു, ആ കർമ്മങ്ങൾക്ക് പരലോകത്ത് പ്രതിഫലമില്ല, ഗുണമില്ല എങ്കിൽ ഇനി എന്തിനാണ് നമ്മളത് നിർവഹിക്കുന്നത്? മതത്തിന്റെ പേരിൽ ഒരാൾക്കും ഒന്നും പുതുതായി നിർമ്മിക്കുവാനുള്ള, കൂട്ടിച്ചേർക്കുവാനുള്ള അവകാശം അല്ലാഹു നൽകിയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശരീഅത്താണിത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനാണിത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും പറഞ്ഞിട്ടില്ല. ഉമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹാ, അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ബോധനം കിട്ടിയതിന് ശേഷമല്ലാതെ ദീനിനെ കുറിച്ച് ഒരു കാര്യം പറയില്ല. എന്നാൽ ഇന്ന് നിങ്ങൾ കണ്ടില്ലേ ചില സംസാരങ്ങൾ, ചില പ്രഭാഷണങ്ങൾ ഓൺലൈനിലൊക്കെ പരമ്പരകളായി പലതും അവതരിപ്പിക്കും. വലതു നിന്ന് ഇടത്തേക്ക് എഴുതിയിട്ടുള്ള അറബി പുസ്തകങ്ങൾ കഴിഞ്ഞ മുംബൈയിൽ പറഞ്ഞതുപോലെ അതിങ്ങനെ വായിക്കുന്നത് കാണുമ്പോൾ ഇതൊക്കെ ദീനാണ് എന്ന് വിചാരിക്കുകയാണ്. എന്തൊക്കെ തരത്തിലുള്ള തൊലീക്കത്തുകളാണ് മുളച്ചു കൊണ്ടിയത്, ഓരോ സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്ന നേർച്ചകൾ,
ഉത്സവങ്ങളുടെ പ്രതീതി ജനിപ്പിക്കുന്ന നേർച്ചകൾ, നേർച്ച എന്ന് പറഞ്ഞാൽ സുന്നത്തായ ഒരു കാര്യം പടച്ചറബിന്റെ പ്രീതി കാംക്ഷിച്ച് ചെയ്യുന്നു എന്നതിനാണ് നേർച്ച എന്ന് പറയുക. സുന്നത്ത് നോമ്പ് ഞാൻ നിർബന്ധമായിട്ട് ഒരു മാസം അനുഷ്ഠിക്കുന്നു പറഞ്ഞ നേർച്ച, അതിന് ആനന്ദ ആവശ്യമില്ല, അതിന് ഖബറിന്റെ ആവശ്യമില്ല. പ്രാഥമികമായിട്ട് മതത്തിന്റെ സാങ്കേതിക സംജ്ഞകളെ കുറിച്ച്, പ്രത്യേക പദങ്ങളെ കുറിച്ച്, പ്രത്യേക അനുഷ്ഠാന മുറകളെ കുറിച്ച് ധാരണയില്ലാതെ നമ്മൾ ചെന്ന് ചാടുകയാണ്, എന്നിട്ട് സമ്പത്ത് ചിലവഴിക്കുകയാണ്, വിശ്വാസം അതിലേക്ക് ശിർക്ക് വരുന്നു, കർമ്മങ്ങളിലേക്ക് ബിദഅത്തുകൾ കടന്നു വരുന്നു, പുതിയ പുതിയ അനാചാരങ്ങൾ കടന്നു വരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച എല്ലാ ഖുതുബകളിലും പ്രവാചകന്റെ ആദ്യം നിർവഹിക്കുന്ന ഹംദിൽ പ്രവാചകൻ വളരെ കാർക്കശ്യമായി പറയാറുണ്ടായിരുന്നു. എന്താ പറയാറുണ്ടായിരുന്നത്? കുല്ലു ബിദഅത്തിൻ വലാല വ കുല്ലു വലാലത്തിൻ ഫിന്നാർ. എല്ലാ തരത്തിലുള്ള ബിദഅത്തുകളും മതത്തിന്റെ പേരിലുള്ള പുനർനിർമ്മിതികൾ അതെല്ലാം വഴികേടിലേക്കാണ്. വ കുല്ലു വലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടുകളും അവസാനം നരകത്തിലെത്താനുള്ളതാണ്. ഇത് ഹംദിൽ, ഖുതുബ തുടങ്ങുന്നതിന്റെ മുമ്പുള്ള ഹംദിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ആഴ്ചയിലും പറയാറുണ്ടായിരുന്നു. അതാണ് നമ്മളൊക്കെ പറയുന്നു, ഖത്തീബ്മാരൊക്കെ പറയുന്നതാണ്. കാരണം ബിദഅത്തിന്റെ ഗൗരവമാണ്. കാരണം ബിദഅത്തിന്റെ മതത്തിൽ പുതിയ പുതിയ കർമ്മങ്ങൾ, ആചാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആളുകൾക്ക് തിരിച്ചറിയില്ല. ഒരു ഹറാമ് നമുക്ക് തിരിച്ചറിയും, വ്യഭിചരിക്കുന്ന ആള്, കള്ളുകുടിക്കുന്ന ആള്, മോഷണം നടത്തുന്ന ആള് മുസ്ലിമാണെങ്കിൽ ആ മുസ്ലിമായ മനുഷ്യർക്കറിയും ഞാൻ ഈ ചെയ്യുന്നത് ഹറാമാണ്, നിഷിദ്ധമായ കാര്യമാണ്, ഞാൻ ഈ ചെയ്യുന്നത് നിഷിദ്ധമായ കാര്യമാണ് അറിഞ്ഞിട്ടാണ് അവരത് ചെയ്യുന്നത്. പക്ഷേ ബിദഅത്തിന്റെ പ്രശ്നം എന്താ? ബിദഅത്ത് നല്ല നല്ല കാര്യങ്ങൾ, ദിക്റല്ലേ, സ്വലാത്തല്ലേ, ദാനധർമ്മല്ലേ എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക ദിനത്തെ ഫോക്കസ് ചെയ്ത്, ഒരു പ്രത്യേക സ്ഥലത്തെ ഫോക്കസ് ചെയ്ത്, ആ രൂപത്തിലൊക്കെ പ്രത്യേക ചടങ്ങുകൾ സംഘടിപ്പിച്ചിട്ട് എന്നിട്ട് സാധാരണക്കാരായ ആളുകൾക്ക് തോന്നുകയാണ് അതിനെന്താ കുഴപ്പം എന്ന്. പക്ഷേ പ്രവാചകൻ ഇന്ന സ്ഥലത്തിന് പ്രത്യേക പ്രാധാന്യം ഹദീസിലൂടെ, ആയത്തിലൂടെ അറിയിച്ചിട്ടില്ല എങ്കിൽ, ഇന്ന സമയത്ത് ഇന്ന ദിക്റ് ചൊല്ലലിന്റെ പ്രത്യേക പരാമർശം ഹദീസുകളിൽ കാണുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താ? പ്രവാചകൻ പഠിപ്പിക്കാത്തൊരു സംഗതി മതത്തിന്റെ പേരിൽ പുണ്യമായി ഉണ്ടാക്കി. അതിനെക്കുറിച്ച് പ്രവാചകൻ എന്താ പറഞ്ഞത്? മൻ അഹ്ദഥ ഫീ അംരിനാ ഹാദാ, ആരാണോ നമ്മുടെ ഈ ദീനിൽ, നമ്മുടെ ഈ കൽപ്പനയിൽ പുതിയതായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കർമ്മം ഉണ്ടാക്കി കഴിഞ്ഞാൽ, മാ ലൈസ ഫീഹി, അതിൽ ഞാൻ പറയുന്ന പ്രവാചകൻ അറിയിക്കുന്ന കൽപ്പനയില്ലെങ്കിൽ, ഫഹു റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. ആരുണ്ടാക്കി, എവിടെ ഉണ്ടാക്കി, എവിടുന്ന് വന്നു എന്നുമില്ല, അത് ദീനില്ലെങ്കിൽ അത് തള്ളപ്പെടേണ്ടതാണ്. എന്നിട്ട് നല്ല വിദഗ്ധി, ചീത്ത വിദഗ്ധി, എന്ത് നല്ല വിദഗ്ധി, ചീത്ത വിദഗ്ധി, നല്ല തൊരീക്കത്ത്, ചീത്ത തൊരീക്കത്ത്, എല്ലാ തൊരീക്കത്തുകളും വഴികേടാണ്. ഒരു മുസ്ലിമിന്റെ രക്ത തൊരീക്കത്താണ്, തൊരീക്കത്ത് എന്ന് പറഞ്ഞ വഴിയിലാണ്. ഏതാണ് ആ വഴി? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിയാണ്. തീജാനി തൊരീക്കത്ത്, നൂരിയ, എന്തൊക്കെ തൊരീക്കത്തുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നിട്ട് ആളുകൾ ഇതിൽ കുടുങ്ങിക്കിടക്കുകയാണ്, ഏതിലാണ് ഞാൻ ആകേണ്ടത്? ചില ആളുകൾ ആ തൊരീക്കത്തുകൾ, ഇന്ന വഴികൾ, ഇന്ന റൂട്ട്, ഇന്ന മദ്ഹബ് എന്നൊക്കെ പറഞ്ഞ് അന്ധമായ അനുകരണത്തിലേക്ക് നയിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊരീക്കത്തിലാണ് നമ്മളെന്ന് ഒരു മുസ്ലിമിന് പറയാൻ കഴിയണം. പ്രവാചകന്റെ തൊലീക്കത്തിലാണ്, പ്രവാചകന്റെ തൊലീക്കത്തിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത്, പ്രവാചകനോട് അല്ലാഹ് പറയാൻ പറഞ്ഞു, വഅന്നഹാദാ സിറാതീ മുസ്തഖീമൻ ഫത്തബിഊഹു വലാ തത്തബിഉസ്സുബുല ഫതഫറഖ ബികും അൻ സബീലിഹി വഅന്നഹാദാ സിറാതീ മുസ്തഖീമ, ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്ന മാർഗമാണ് ഏറ്റവും സിറാത്തൽ മുസ്തഖീമ, ചൊവ്വായ പാത. ആ പാതയിലേക്കാണ് വരേണ്ടത്, പ്രവാചകൻ ക്ഷണിച്ച പാതയിലേക്ക്. ഇതല്ലാത്ത ഒരു പാത നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഫതഫറഖ ബികും അൻ സബീലി, നിങ്ങൾ ഛിന്ന ഭിന്നമായി പോകും, നിങ്ങൾക്ക് മാർഗദർശനം സംഭവിച്ചു പോകും, അതുണ്ടാകാൻ പാടില്ല. അവസാനത്തെ ഭാഷണത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ധാർമ്മിക രംഗത്ത് വ്യതിചലനം ഉണ്ടാകും, വിശ്വാസ രംഗത്ത് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാകും, അനുഷ്ഠാന മുറകളിലേക്കും ആചാരങ്ങളിലേക്കും അനാചാരങ്ങളും ദുരാചാരങ്ങളും വിദഅത്തുകളൊക്കെ കടന്നുവരും. ഇങ്ങനെ പല പ്രശ്നങ്ങൾ സാമൂഹിക രംഗത്ത് നമ്മൾ ദീൻ അനുസരിച്ച് ജീവിക്കുമ്പോൾ ഉണ്ടാകും. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രവാചകൻ അറിയിച്ചു, നിങ്ങൾ വഴിപിഴച്ചു പോകാതിരിക്കും. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ പിഴച്ചു പോവുകയില്ല. കിതാബുല്ലാഹി വസുന്നത്ത് നബിയ്, അല്ലാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരിയ, ഇത് രണ്ടും മുറുകെ പിടിക്കണം. വിശ്വാസ കാര്യത്തിലോ അനുഷ്ഠാന മുറകളിലോ ആചാരങ്ങളിലോ ദിക്റുകളിലോ ദുആകളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിർദ്ദേശം അനുസരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീന് പഠിപ്പിച്ചു തന്നാൽ പിന്നെ നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിനും കണ്ണിനും കുളിർമയേകുന്ന ഏതെങ്കിലും ആചാരങ്ങൾ കാണുമ്പോൾ അത് നല്ലതാണ് എന്ന് പറയാനുള്ള അവകാശം നമുക്കില്ല. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞത്, അങ്ങനെ ഒരാൾ വാദിച്ചാൽ
അഖാനഫിൽ റിസാല, പ്രവാചകൻ ആ നന്മ പഠിപ്പിക്കുന്നതിൽ വഞ്ചന വരുത്തി, വീഴ്ച വരുത്തി എന്ന് പറയുന്നതിന് സമാനമായിരിക്കുന്ന. ഇനി വിശുദ്ധ ഖുർആനിലെ ആയത്ത് തന്നെ, വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനതിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുൽ ഖിയറത്തു മിൻ അംറിഹിം. വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനതിൻ, വിശ്വാസിയായ ഒരു സ്ത്രീക്കോ പുരുഷനോ പാടില്ല തന്നെ, ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ, അല്ലാഹു അവിടുത്തെ റസൂലും ദീനിന്റെ വിഷയത്തിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, നമസ്കാര ഫർള് നമസ്കാരത്തിന് ശേഷം തസ്ബീഹ് സുബ്ഹാനല്ല 33 തവണ, അൽഹംദുലില്ല 33 തവണ, അല്ലാഹു അക്ബർ 33 തവണ, അള്ളത് തീരുമാനിച്ചു, റസൂൽ അത് അറിയിച്ചു, കാണിച്ചു തന്നു, പിന്നെ നമുക്ക് സൗകര്യമുണ്ട്, കട തുറക്കാൻ 10 മിനിറ്റ് അധിക സമയമുണ്ട്, അല്ലെങ്കിൽ ജോലിയിലേക്ക് പോകാൻ ഒരു അരമണിക്കൂർ കൂടി ഫ്രീ ടൈം ഉണ്ട്, നിസ്കാരം കഴിഞ്ഞപ്പോ നമ്മൾ 33 53 ആക്കാൻ കഴിയോ? പറ്റൂല. എന്റെ ദിക്റല്ലേ, സുബ്ഹാനല്ലേ, അൽഹംദുലില്ലല്ലേ, പറ്റോ? സാധിക്കൂല. റവാത്തിബ് നമസ്കാരം ഇന്ന സമയത്ത് 2 റക്അത്താണ്, അല്ലെങ്കിൽ പള്ളിയിൽ കയറിയാൽ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കുക, നമുക്ക് തോന്നി സമയം സൗകര്യമൊക്കെ ഉണ്ട്, ഏതായാലും പല നിസ്കാരങ്ങളും വിട്ടുപോയിട്ടുണ്ട്, ഞാൻ ഈ തഹിയ്യത്ത് ഒരു 6 റക്അത്താണ് നിസ്കരിക്കണമെന്ന് തീരുമാനിച്ചാൽ നടക്കോ? ഇല്ല. റുക്വാല്ലേ, സുജൂദല്ലേ, ഫാത്തിഹല്ലേ എന്ന് പറഞ്ഞാൽ ആ ന്യായീകരണം ഇസ്ലാമിൽ പാടില്ല തന്നെ. കാരണം അല്ലേ റസൂൽ ഒരു കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ട്, ആ തീരുമാനത്തിലുപരി ചിന്തിക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ ചിന്തിച്ച് ബിദഅത്തുകൾ ഏതെങ്കിലും വിധത്തിൽ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ അവസ്ഥ എന്താ? ബിദഅത്ത് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കാതെ അങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാൽ അതിന്റെ പര്യവസാനം, ഇന്നല്ലാഹു തആല ഹജസ തൗബത അൻ കുല്ലി സാഹിബി ബിദഅ, ഇന്നല്ലാഹു, തീർച്ചയായും അല്ലാഹു ഹജസ തൗബ, തൗബ പശ്ചാത്താപത്തെ വിലക്കും, ആരൊക്കെയാണോ അനാചാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അനാചാരങ്ങൾ ചെയ്യുന്നവന്റെ തൗബ അല്ല സ്വീകരിക്കൂല. കാരണം അല്ല പറഞ്ഞ ദീനിലുപരി ദീനുണ്ടാക്കുകയാണ്, അള്ളാഹുന്റെ റസൂല് പഠിപ്പിച്ച ദീനിലുപരി ദീനുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, അവരുടെ തൗബ സ്വീകരിക്കൂല. പരലോകത്തെത്തുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ച് ജീവിച്ച വിഭാഗത്തിന് വിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഹൗദുൽ കൗസർ കൊടുക്കും. അത് കൊടുക്കുമ്പോ പ്രവാചകന്റെ അരികിലേക്ക് ചില ആളുകൾ വരും, അലിയ അഖ്വാമുൻ അഅരിഫുഹും വയഅരിഫുനി, ഞാൻ അവരെ അറിയും, എന്റെ ഉമ്മത്തിൽപ്പെട്ടവരാ, വയഅരിഫുനി അവർ എന്നെയും അറിയും, പക്ഷേ സുമ്മ യുഹാലു ബൈനി വബൈനഹും അവർക്കും എനിക്കും ഇടയിൽ ഒരു മറയിടപ്പെടുകയാണ്, ഇന്നഹും മിന്നി, അപ്പൊ ഞാൻ അല്ലാഹുവിനോട് പറയും, അല്ലാഹുവെ അവരെ കാണാൻ സാധിക്കുന്നില്ലല്ലോ, ദാഹജലത്തിന് വേണ്ടി ഹൗദുൽ കൗസറിന് വേണ്ടി വന്നവരാണ് അവർ, ഇന്നഹും മിന്നി അവർ എന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണ്. ഫയഖാൽ, അപ്പോൾ പറയപ്പെടും, ഇന്നക ലാ തദരി മാ ബദ്ദലു ബഅദ, ഇന്നക ലാ തദരി, പ്രവാചകരെ താങ്കൾക്ക് അറിയുകയില്ല, മാ ബദ്ദലു ബഅദ, താങ്കൾക്ക് ശേഷം താങ്കളുടെ വിയോഗത്തിന് ശേഷം പല ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ദീനിന്റെ പേരിൽ ഏതൊക്കെ തരത്തിലുള്ള ദിക്റുകള്, ദുആകള്, സ്വലാത്ത്, നേർച്ചകള്, അനാചാരങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാക്കിയത് എന്ന് താങ്കൾക്കറിയില്ല. ആ സമയത്ത് ഞാൻ അവരോട് പറയും, അള്ളാന്റെ നിർദ്ദേശത്തിൽ വരുമ്പോ ഞാൻ മരിച്ചതിന് ശേഷം മതത്തിൽ പുതിയ പുത്തൻ ആചാരങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടീമാണ്, വിഭാഗമാണ്, ആളുകളാണ് വരുന്നത് എന്ന് പറയുമ്പോ ഫഅഖൂൽ, അവരോട് ഞാൻ പറയും, സുഹഖൻ സുഹഖാ ലിമൻ ബദ്ദല ബഅദി, എനിക്ക് ശേഷം അള്ളാഹുവിന്റെ ദീനിനെ മാറ്റിമറിച്ച ആളുകളെ നിങ്ങൾ അകന്നു പോവുക എന്ന് പറയും. സുഹഖൻ സുഹഖാ, ഇതിനു വലിയ നഷ്ടം ഒരു മനുഷ്യന്റെ എവിടെ വരാനുള്ളത്, കർമ്മങ്ങളൊക്കെ നിഷ്ഫലാകുക, പരലോകത്തെ ഹൗദുൽ കൗസർ കിട്ടാതിരിക്കുക, പ്രവാചകൻ പറയുന്ന ശുപാർശയിൽ അത് ഉൾപ്പെടാതിരിക്കുക, വലിയ നഷ്ടം. 2 ലോകത്ത്, ഈ ലോകത്താണെങ്കിലോ ഈ അനാചാരങ്ങളുടെ പിന്നാലെ പോയിട്ട് സുന്നത്തായത് എടുക്കൂല, സുന്നത്തല്ലാത്ത എടുക്കും ചെയ്യും. സുന്നത്ത് എന്താണോ അത് നഷ്ടപ്പെടും, സുന്നത്ത് എടുക്കൂല. എന്നാൽ അതേ സമയത്ത് ബിദഅത്ത് ചെയ്യുമ്പോൾ അതിന്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് വശർഫുൽ ഉമൂർ മുഹ്ദസാത്തുഹ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഏറ്റവും മോശമായത് പുതിയതായി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. വകുല്ലു മുഹ്ദസത്തിൻ ബിദഅ വകുല്ലു ബിദഅത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, അതുകൊണ്ട് വഴികേടിലേക്ക് നയിക്കുന്ന അനാചാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതം ഒരിക്കലും ഒരു മുസ്ലിമിന് പാടില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ദീനിനെ അറിയുക എന്നതാണ്. ഒരു കുഞ്ഞ് ജനിച്ചാൽ എന്ത് ചെയ്യണം, പിതാവ് മരിച്ചാൽ, ഭാര്യ മരിച്ചാൽ, മക്കൾ മരിച്ചാൽ മരണാനന്തര ചടങ്ങുകൾ എന്താണ്, വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരീഅത്തിന്റെ ദീനിന്റെ കാര്യങ്ങൾ എന്താണ്, കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ്, ഒരു വീടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, എവിടെയാണോ പൗരോഹിത്യം അനാചാരങ്ങളുമായി നമ്മുടെ സമ്പത്തിനെ, നമ്മുടെ അഭിമാനത്തെ, നമ്മുടെ അസ്തിത്വത്തെ, നമ്മുടെ ആത്മീയതയെ ചൂഷണം ചെയ്യാൻ വരുന്നത് എങ്കിൽ ആ ചൂഷണങ്ങളെ പ്രതിരോധിക്കണമെങ്കിൽ അതാത് സമയ സന്ദർഭങ്ങളിൽ എന്താണ് നിർവഹിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഇൽമും
അറിവ് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നേടിയെടുക്കണം. ആ പ്രമാണങ്ങൾ പ്രവാചകൻ ഹജ്ജത്തുൽ വദാഇൽ പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആനിലുണ്ടോ, സഹീഹായ ഹദീസുകളിലുണ്ടോ, പണ്ഡിതന്മാർ ഏകോപിപ്പിച്ച ഇജ്മാ ആയിട്ടുള്ള അഭിപ്രായത്തിലുണ്ടോ, ഇതൊക്കെയാണ് നോക്കേണ്ടത്. പ്രഥമമായി വിശുദ്ധ ഖുർആനിന്റെയും സഹീഹായ ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ വിശ്വാസം, കർമ്മം, അനുഷ്ഠാനം, ആചാരം, ധർമ്മം, ധാർമ്മികത, സദാചാരം, ദീനിന്റെ ഇതര വിധിവിലക്കുകൾ, മുആമലാത്തുകൾ എല്ലാം തിരിച്ചറിയാൻ അതനുസരിച്ചുകൊണ്ട് പ്രാമാണികമായി ഇസ്ലാമിക ജീവിതം നയിക്കുവാനും അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കുവാനും ശ്രമം നടത്തുക. അള്ളാഹു അതിന് നമുക്ക് വൈജ്ഞാനികമായ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. وهو الذي أنعم علينا بهذه الهداية والصلاة والسلام على القائل الدين النصيحة سنهم رنا سهودري سهود الماري الله بإذن ديني بذي بلقل പ്രാമാണിക മായി ജീവിതത്തിന്റെ സർവ മേഖലകളിലും പാലിക്കുന്ന, പ്രയോഗവൽക്കരിക്കുന്ന മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് രണ്ടാമതിരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. തത്വ കൊണ്ട് വസ്വിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാനിൻ്റെ തൊട്ട് മുമ്പുള്ള ഷഅബാൻ മാസത്തിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ ആഴ്ചയിൽ ഷഅബാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിച്ചിരുന്ന മാസമായിരുന്നു ഷഅബാൻ എന്ന ഹദീസുകളിലുണ്ട്. അപ്പൊ അതിൽ ആരോഗ്യപരമായിട്ടുള്ളൊരു മുന്നൊരുക്കം, ആത്മീയമായ മാനസികമായ മുന്നൊരുക്കമാണ്. റമദാൻ നിർബന്ധ നോമ്പിൻ്റെ കാലയളവാണ്. നിർബന്ധ നോമ്പിൽ യാതൊരു തരത്തിലുള്ള കുറവുകളും ഉണ്ടാകാത്ത വിധത്തിലുള്ളൊരു മാനസിക ഒരുക്കം നടത്തുക. അതിൻ്റെ പുറമെ കഴിഞ്ഞ റമദാനിൽ യാത്രയിലോ രോഗമായിട്ടോ, അതായത് ഗർഭിണികൾ മറ്റുള്ള വിഷയങ്ങളിലൊക്കെ പ്രായം ചെന്ന ആളുകൾ, നോമ്പ് നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. നോമ്പ് നഷ്ടപ്പെട്ട ആളുകൾക്ക് നോമ്പ് വീട്ടാനുള്ള സമയം കൂടിയാണ് ഈ ഷഅബാൻ. അതിൻ്റെ മുമ്പത്തൊക്കെ മാസങ്ങൾ അവസാനത്തെ സമയമാണ് ഈ ഷഅബാൻ എന്ന് പറയുന്നത്. വീട്ടാൻ കഴിയാത്ത ആളുകൾ, മാറാ രോഗം ബാധിച്ച് കിടക്കുന്ന ആളുകൾ, നമ്മുടെ വീട്ടിലെ പ്രായം ചെന്ന വല്യമ്മമാർ, വല്യപ്പമാർ, വൃദ്ധജനങ്ങൾ, അവർക്കൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് ഇനി നോമ്പ് വീട്ടി അങ്ങനെ അതിനെ വിനാരൂപത്തിലൊരു നിഗന്തൽ നടത്താൻ സാധിക്കുകയില്ല എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥിതിയെ കൊടുക്കണം. ഒരു നോമ്പിനുള്ള സ്ഥിതിയ എന്ന് പറഞ്ഞാൽ ഒരു അഗതിയുടെ, പാവപ്പെട്ട ഒരു മനുഷ്യന്റെ ഒരു നേരത്തെ ഭക്ഷണം, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക. ഒരു നേരത്തെ ഭക്ഷണത്തിന് ഏകദേശം എന്ത് ചിലവ് വരുമോ അത് കണക്കാക്കിക്കൊണ്ട് പിന്നെ അതിൻ്റെ പരിഹാരം കാണണം. അതല്ല നോമ്പ് അനുഷ്ഠിക്കാൻ ആരോഗ്യപരമായി സാധ്യതയുള്ളവർ അത് നോറ്റുവീട്ടണം. നോറ്റുവീട്ടുകയും ഫിദിയ കൊടുക്കുകയും ചെയ്യേണ്ടതില്ല. ഒന്നുകിൽ നോറ്റുവീട്ടുക, നോറ്റുവീട്ടാനുള്ള സാധ്യത ഇല്ലായെങ്കിൽ അവർക്ക് ആ നിയ്യത്തിൽ എന്ത് ചെയ്യാം, ഫിദിയ കൊടുക്കുകയും ചെയ്യുക. ശരാശരി ഒരു 100 രൂപയെങ്കിലൊക്കെ കണക്കാക്കിയാൽ ഒരു നേരത്തെ നല്ല ഒരു ഭക്ഷണമാകും. അപ്പൊ ഒരു മാസത്തെ നോമ്പ് നോറ്റുവീട്ടാൻ കഴിയാത്ത, വിട്ടുപോയ നമ്മുടെ വല്യപ്പന്മാർ, അതേപോലെ വീട്ടിലുള്ള രോഗികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള കണക്കിൽ അഗതികളായ ആളുകളെ കണ്ടെത്തി ഭക്ഷണം കൊടുക്കണം. അതല്ലെങ്കിൽ ഭക്ഷണം മാത്രമുള്ള കിറ്റുകൾ കൊടുക്കാവുന്നതുമാണ്. സോപ്പ് അങ്ങനെയുള്ള നമ്മൾ കിറ്റ് കൊടുക്കുമ്പോൾ പല സംഗതികളുണ്ടാവും. ഈ ഫിദിയയുടെ കിറ്റാകുമ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കിറ്റ് കൊടുക്കുക. ഇനി അതേപോലെ ഈ ഷഅബാനാകുമ്പോൾ വരുന്ന മറ്റൊരു ചർച്ചയാണ്. അതാണ് ഒന്നാമത്തെ ഖുത്ബയിൽ ബിദഅത്തിൻ്റെ അനാചാരങ്ങളുടെ ഗൗരവം പറയാൻ കാരണം. ഷഅബാൻ 15-ന് ഒരു പ്രത്യേകം ഫോക്കസ് ചെയ്യാം. സോഷ്യൽ മീഡിയയിൽ ഇനി വരും. അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സദസ്സുകൾ, പരിപാടികൾ, കാര്യങ്ങൾ വരും. ഷഅബാൻ 15-ന് പ്രത്യേകം നോമ്പുണ്ട് എന്ന് പറയും. ഷഅബാൻ 15-ന് പ്രത്യേക നമസ്കാരമുണ്ടെന്ന് പറയും. പ്രത്യേകമായിട്ട് വിഭവങ്ങൾ ഒരുക്കും, ദിക്റുകൾ ചൊല്ലും, ഒരുപാട് വാറോലകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കും. ആ സമയത്ത് ഒന്നാം ഖുത്ബയെ മുൻനിർത്തി രണ്ടാം ഖുത്ബയിലേക്ക് വരുന്ന സമയത്ത് ഇതൊരു അനാചാരമാണോ അല്ലയോ എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനോട് വിട പറയാൻ സാധിക്കണം. ആ കർമ്മം കൊണ്ട് അഥവാ ഷഅബാൻ 15-നെ പ്രത്യേകം ഫോക്കസ് ചെയ്ത് അന്ന് നോമ്പ് അനുഷ്ഠിച്ചാൽ പ്രത്യേക പ്രതിഫലമില്ല. അന്ന് ദാനധർമ്മങ്ങൾ നടത്തിയാൽ പ്രത്യേക പ്രതിഫലമില്ല. അന്നൊരു പ്രത്യേക ദിക്ര ചൊല്ലലും നമസ്കാരം നിർവഹിക്കലും ഇല്ല. എന്തുകൊണ്ട് ഷഅബാൻ 15 പ്രത്യേകം ഫോക്കസ് ചെയ്യപ്പെടുന്നു, ഷഅബാൻ 15-നെ പ്രത്യേകം ആചരിക്കണം എന്ന് പറയാനുള്ള കാരണം എന്താ? അങ്ങനെയുള്ള നമ്മൾ ചിന്തിക്കല്, ഇത് പറയുന്ന ആളുകൾക്ക് അവരുടെ ന്യായം ഉണ്ടാവുമല്ലോ എന്നാണ്. അവരുടെ ന്യായം എന്ന് പറയുന്നത് ഷഅബാൻ 15-നാണ് വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ടത്, ഇറക്കപ്പെട്ടത് എന്നാണ് അവർ പറയുന്നത്. അതിന് ഏതായത്തെ അവർ തെളിവാക്കുന്നത്? സൂറത്തു ദുഹാനിലെ 3-ാമത്തെ ആയത്താണ്. ഹാമീം,
والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين. ഈ ആയത്താണ് ഒരു തെളിവാക്കുന്നത്. അതിൽ ലൈലത്തുൽ മുബാറക അനുഗ്രഹീതമായ രാത്രിയിലാണ് വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ടത്. അതുകൊണ്ട് ആ ലൈലത്തുൽ മുബാറക ഷഅബാൻ 15-ലാണ് ഖുർആൻ അവതരിക്കപ്പെട്ടത്. ആർക്കും അറിയാവുന്നതാണ് വിശുദ്ധ റമദാനിലെ അവസാനത്തെ 10-ലെ നിർണയത്തിന്റെ രാവിലാണ് എന്ന്. ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 185-ാമത്തെ ആയത്ത് വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ടത് റമദാനിലാണ്. അപ്പൊ ഈ ആയത്തിലെ ഏതായത്തെ കൊണ്ടാണ് വിശദീകരിക്കേണ്ടത്? അനുഗ്രഹീതമായ രാത്രിയിലാണ് ഖുർആൻ അവതരിക്കപ്പെട്ടത് സൂറത്ത് ദുഹാലിൽ. സൂറത്തുൽ ബഖറയിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ ആയത്തിൽ അല്ല പറയാ റമദാൻ മാസത്തിലാണ് ഖുർആൻ അവതരിക്കപ്പെട്ടത് എന്ന്. ഇനി സൂറത്തുൽ ഖദ്ർ എടുത്താലോ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, നിർണയത്തിന്റെ രാവിലാണ് നാം അതിനെ അഥവാ വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചത്. അവ നിർണയത്തിന്റെ രാവെന്നാണ് റമദാനിലാണ്. അവ എന്നാ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്? വിശുദ്ധ റമദാൻ മാസത്തിലാണ്. ഇത് നസ്സ. പിന്നെ ഒരു ഷഅബാൻ 15-ന് ഒരു ഖുർആൻ ഇറങ്ങിയതില്ലേ? ഇവർക്ക് എത്തിയത് ഏത് തഫ്സീറുകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും മനസ്സിലാക്കാൻ സാധിക്കുന്ന സംഗതിയാണത്. അതുകൊണ്ട് തന്നെ ഷഅബാൻ 15-ന് ഖുർആൻ അവതരിക്കപ്പെട്ടു എന്നതിൻ്റെ പേരിൽ പ്രത്യേകമായിട്ട് ഒരു ചടങ്ങും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ സംഘടിപ്പിക്കാനോ അതുമായി സഹകരിക്കാനോ പാടില്ല തന്നെ. അതിന് യാതൊരു ഫലവുമില്ല. അറിഞ്ഞിട്ടും നമ്മൾ അതിൻ്റെതായ രൂപത്തിൽ അതിന് എതിർ പ്രവർത്തിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള പ്രതിസന്ധി വിദഹത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഷഅബാൻ 15-ന് ഇപ്പൊ നോമ്പ് എത്രയും നോക്കാന്ന് പറഞ്ഞു, ഷഅബാനിലാണ്. റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നോമ്പ് ഷഅബാനിലാണ്. ആ നിയത്തിൽ സ്വാഭാവികമായിട്ട് 15-ന് അങ്ങനെ നോമ്പ് നോറ്റാൽ അതിന് കുഴപ്പമില്ല. ഷഅബാൻ 15-ന് പ്രത്യേക ബറാഅത്ത് രാവ്, ബറാഅത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ രൂപത്തിൽ ഒരു നിർണയം നടത്തിയിട്ട് നോൽക്കുമ്പോഴാണ് അത് വിദഅത്തായി തീരൽ. അതേപോലെ എല്ലാ അറബി മാസം 13, 14, 15 അയ്യാമുൽ ബീദ് എന്നാണ് അറിയപ്പെടുക ഹദീസിൽ. എല്ലാ മാസം 13, 14, 15 അറബി മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കാം. ആ നിയത്തിൽ അയ്യാമുൽ ബീദിന്റെ നോമ്പെടുക്കുക എന്നുള്ള നിയത്തിൽ 13, 14, 15 അങ്ങനെയും നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ്. അതിന് കുഴപ്പമില്ല. അതല്ലാത്ത ഒരാചാരവും ഇതുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കണം. നമ്മുടെ ശരീരം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ നാവ്, നമ്മുടെ സാന്നിധ്യം ഒരിക്കലും ശിർക്കിലോ ബിദ്അത്തിലോ ഹറാമിലോ അകപ്പെടാത്ത രൂപത്തിലുള്ള ആദർശബോധവും ആത്മസംസ്കരണവും മരിക്കുവോളം നമ്മൾ നിലനിർത്തണം. അത് മക്കൾക്ക് പ്രാമാണിക ഇസ്ലാമിക ജീവിതം പകർന്നു കൊടുക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിന്റെയും സഹിയായ ഹദീസുകളുടെയും കൂടെ പക്വതയോടെ, വിവേകത്തോടെ, ഗുണകാംക്ഷയോടെ, ഭക്തിയോടെ, തസ്ബിയത്തോടെ മരിക്കുന്നതുവരെ ഇസ്ലാമിക ജീവിതം നയിക്കുവാനുള്ള ആദർശബോധം അല്ലാഹു നമുക്കേവർക്കും നൽകുമാറാകട്ടെ. അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന അപാകതകളെ, തെറ്റുകുറ്റങ്ങളെ അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വസൽക്കർമ്മങ്ങളും അല്ലാഹു കബൂൾ ചെയ്യുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവെ, മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, സത്യവിശ്വാസി വിശ്വാസിനികൾ, അവർക്കും ഞങ്ങൾക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ സ്വർഗത്തിൽ ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുവെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന പീഡിത ജനവിഭാഗങ്ങൾ, അവർക്ക് നീ അങ്ങ് നിർഭയത്വം നൽകണമേ നാഥ, സുരക്ഷിതത്വം പ്രദാനം ചെയ്യണമേ നാഥ. അല്ലാഹുവെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ, ദീനിൽ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസ രംഗത്തെ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ പരിശുദ്ധ റമദാനിനെ കാത്തിരിക്കുന്നു, കാതോർക്കുകയാണ്. നാഥ, സമാധാനപൂർണമായ ഒരു റമദാനിക അന്തരീക്ഷം അവർക്കും ഞങ്ങൾക്കും നീ നിലനിർത്തി തരയണമേ. ആരോഗ്യത്തോടുകൂടി അല്ലാഹുവെ പരിശുദ്ധ റമദാൻ മാസത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണമേ നാഥ. അല്ലാഹുവെ, ഹലാലായ ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ, രക്ഷപടങ്ങളിൽ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ, ക്ഷേമ പ്രവർത്തനങ്ങളിൽ, അനുവദനീയമായ ആഗ്രഹങ്ങളിൽ അല്ലാഹുവെ ഞങ്ങൾക്ക് നീ സാഫല്യവും തുറവിയും വിജയവും നന്മയും വളർച്ചയും നൽകണമേ നാഥ. എല്ലാ തരത്തിലുമുള്ള മനസ്സംഘർഷങ്ങളിൽ നിന്ന്, സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്ന് അല്ലാഹുവെ ഞങ്ങൾക്ക് നീ ആശ്വാസം പ്രദാനം ചെയ്യണമേ. മരുന്ന് പോലുമില്ലാത്ത മാറാവ്യാധികളെ തൊട്ട് ഞങ്ങൾക്ക് നീ രക്ഷ നൽകണമേ. ലോകത്തിന്റെ വിഷയത്തിൽ മുസ്ലിയത്തായി പ്രാർത്ഥന ഉൾപ്പെടുത്താൻ പറഞ്ഞ ഒരുപാട് ആളുകൾ രോഗം ബാധിച്ച് കിടക്കുന്ന വളരെ പ്രയാസകരമായ വിഷമസന്ധിയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞവർ, അതേപോലെ നമ്മുടെ കുടുംബത്തിലുള്ളവർ, അല്ലാഹുവെ അവർക്കൊക്കെ അനിവാര്യമായ ആശ്വാസവും
ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവ് നീ പ്രദാനം ചെയ്യണമേ നാഥാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യായി മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് യാ ഖാളിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൽ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൽ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൽ നാർ. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദാ ദീതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. والصلاة والسلام على رسول الله والحمد لله رب العالمين.